എത്രയായി? 45 രൂപ. ഓക്കെ. നിന്നോടൊക്കെ 1000 വട്ടം ഞാൻ പറഞ്ഞിങ്ങനെ കുണുകുണ വിളിക്കേണ്ടത്? എടാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി വെയിറ്റിംഗ് ആണ്, സാധനം കയറ്റി വിടണം. നീയൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടാ ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ച്. ഞങ്ങള് വണ്ടി ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചോണ്ടെന്നല്ല വരുന്നു, റിസ്ക് എടുത്ത് ബൈക്ക് തൂക്കിട്ടാണ്. പിന്നെ ഇപ്പോ 9 മണിയല്ലേ ആയിട്ടുള്ളൂ, 10 മണിക്കല്ലേ ലോറി എടുക്കുള്ളൂ. വേണ്ടി വന്ന ഒന്നും കൂടി തൂക്കിട്ടേ വരും. ആ ശരി ശരി, നീ പോലീസിന്റെ കൈപ്പെടാതെ വേഗം വരാൻ നോക്ക്. ഒരു 10 മിനിറ്റിലെത്തും. ഓക്കെ. അവന്മാരാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കണല്ല, പാർട്ടിയാണെങ്കിൽ 1 മണിക്കൂറിലെത്തും. അവന്മാരെ കാണാനില്ല. ഞാനതാ അണ്ണനോട് പറഞ്ഞു, ഇവന്മാർക്ക് ഇത്ര വലിയ ഡീലൊന്നും കൊടുക്കണ്ട. എവിടെയായിരുന്നാ നിങ്ങള്? ദുബായ്. 2 പിള്ളേർക്ക് സാധനം കൊടുക്കണ്ടായിരുന്നു, അവന്മാര് ലേറ്റായി, അത് പണിവാളി. സ്കൂളിലും കോളേജിലും പിള്ളേർക്ക് സാധനം എത്തിച്ച് കൊടുക്കുന്ന പോലെ അല്ലത്. അതറിയാം ഭായ്, ഞങ്ങളത് കറക്റ്റായി ചെയ്തോളാം. ഒരു കോടി രൂപയുടെ ഐറ്റാണ്. അവരൊരു മണിക്കൂറിനുള്ളിൽ ടൗണിലേക്ക് എത്തും. ആരുടെയും കണ്ണിപ്പെട്ടേക്കരുത്. ഐറ്റം കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യണം. പാർട്ടിയുടെ ഫോൺ നമ്പറോ? നിങ്ങളുടെ ഫോൺ നമ്പർ അവരുടെ കയ്യിലുണ്ട്, നിങ്ങളെ അവർ വിളിക്കും, അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞുതരും. ആ സമയത്ത് നീയൊക്കെ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്താൽ മതി. ഒരു കാരണവശാലും ഡെലിവറി നടക്കാതെ പോകരുത്, യാതൊരു സംശയവും കൂടാതെ കറക്റ്റായിട്ട് സാധനം ഡെലിവറി ചെയ്തേക്കണം. അത് സീനില്ല ഭായ്, ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ. ആ എന്നാ വിടാ. ഹലോ. ഹലോ, ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരുന്നു, എന്നാ തിരിച്ചു വിളിക്കാഞ്ഞേ? ഞാൻ പേടിച്ചുപോയി, അതാ വീണ്ടും വിളിച്ച. ഞാനേ ഓട്ടത്തിലായിരുന്നു. മോൾ ഉറങ്ങിയോ? അരമണിക്കൂറായി ഉറങ്ങിയിട്ട്. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല, കഴിക്കണം. നീയോ? ഇല്ല, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല എനിക്ക്. എവിടെന്നെങ്കിലും ശരിയായോ? ഡോക്ടർ കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നീ ടെൻഷൻ ആവല്ലേ, സമാധാനായിട്ടിരിക്കി. ഞാൻ 1-2 പേരോട് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. നീ മോളെ നോക്ക്, ശരി, ഞാൻ വിളിക്കാം. എന്ത് വെറുപ്പിക്കലാടോ എന്നാ നിങ്ങളുടെ കി, ഞങ്ങൾക്കൊന്നും വേണ്ട. നീ ആ നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റി വണ്ടി ലോറി കയറ്റി വിടെ, സ്പീഡ് ആക്കും. അല്ല, മൊത്തം കാശും ഉണ്ടാവില്ലേ? അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, 5 ലക്ഷം. എന്നാ പെട്ടെന്ന് എടുക്ക്. ഇതുവരെ ഉള്ളത് സെറ്റിലായി, കുറവാണ്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യ. ഡേഡേ, നീയൊന്നും ഓവറാക്കല്ലേ. നിനക്കൊക്കെ മോഷ്ടിച്ച ബൈക്ക് ഇവിടെ എത്തിച്ചാൽ മതി. ഇതൊക്കെ കയറ്റി വരേണ്ട ബുദ്ധിമുട്ടേ എനിക്കറിയും. ഓക്കെ ഓക്കെ, നമ്മൾ പോണ വെച്ചാണ്. ഇനി എന്താ പരിപാടി? രണ്ടെണ്ണം അടിക്കണം, കഴിക്കണം, കിടക്കണം, സെറ്റ്. നമ്പറാണല്ലോ. പാർട്ടി ആയിരിക്കും എടുക്ക. ഹലോ ഹലോ, ഒരു ഹാഫ് ആൻ അവർ ലേറ്റോ. ഇവിടെ ചെറിയൊരു പോലീസ് ചെക്കിംഗ് ഉണ്ട്, കയ്യിൽ ക്യാഷ് ഉള്ളതുകൊണ്ട് മാറിയേക്കാണ്. ഞങ്ങൾ ടൗണിൽ തന്നെയല്ലേ? ആ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സ്പോട്ട് എത്തിയിട്ട് വിളിക്കാം. എടാവന്മാർ 1/2 മണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ 1/2 മണിക്കൂർ എവിടെയെങ്കിലും മാറിയേക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും കഴിക്കാം, നല്ല വിശപ്പുണ്ട്. അവന്മാരെ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോവാം. നീ വണ്ടി എടുക്ക്.
ഹലോ ഭായ്, എന്തായി കാര്യങ്ങള്? ആ ഭയർ വിളിച്ചിരുന്നു. എന്നിട്ട്? ആ കുറച്ച് ലേറ്റ് ആവുന്ന പറഞ്ഞു. ആ ശ്രദ്ധിക്കണം, ആർക്കും ഡൗട്ടും കൊടുക്കരുത്. ഓക്കെ. ഒരു മിനിറ്റ്, അതിനകത്ത് വെച്ചു സംശയം. ഹലോ അനുചേട്ടാ. രവി, നീ എത്ര വിളിച്ചിട്ടും കാര്യമില്ല. നീ ആദ്യം തരാനുള്ള മൊത്തം കാശെന്താ? എന്നിട്ട് മതി ബാക്കി സംസാരം. അനുചേട്ടാ, ഞാൻ മോളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ ഇന്ന് പൈസ മേടിച്ചത്. ചേട്ടൻ അറിയാലോ, നാളെ അവൾക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. 5 ലക്ഷം രൂപ വേണം. എങ്ങനെയെങ്കിലും തന്നെ സഹായിക്കണം ചേട്ടാ. ഇത്തവണത്തെ കൂടി ചേട്ടൻ എന്നെ സഹായിക്കണം. എടാ, നീ നട്ടപ്പാരിക്ക് വിളിച്ച് വെറുതെ സെന്റി അടിക്കല്ലേ? എന്റെ കയ്യിൽ നിനക്ക് തരാൻ 1 രൂപ പോലും ഇല്ല. നീ ആദ്യം വാങ്ങിച്ച കാശ് ഇതാ. ചേട്ടാ, ഹലോ ഹലോ. നീ ഫോൺ എടുക്ക്, അരമണിക്കൂർ കഴിഞ്ഞ് വരാന്ന് പറ. ഉറപ്പാണ്? നീ ഫോൺ എടുക്ക്. ഹലോ, ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള പാലത്തിന്റെ താഴെയുണ്ട്. നിങ്ങൾ എവിടെയാ? ഞങ്ങൾ അരമണിക്കൂർ. നിങ്ങൾ ടൗണിൽ തന്നെയല്ലേ? പിന്നെ അരമണിക്കൂർ, ഒരുപാട് നേരം ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഐറ്റം കിട്ടണം. എന്തോ അവർക്ക് നല്ല ഡൗട്ട് അടിച്ച പോലുണ്ട്. നീയൊന്നും മിണ്ടാതിരി, നമുക്ക് അവരെങ്ങനെയെങ്കിലും കണ്ടെത്തണം. കൈ കിട്ടിയ രണ്ടിനും തീർത്ത് കളയണം. എടാ ബായ്. ഹലോ ബായ്. നീയൊക്കെ എന്താണ് ഡെലിവറി എടുക്കാൻ വൈകുന്നത്? തമാശടിയല്ല, നിനക്കൊന്നും അറിയില്ല ആരോടാ ഡെലിവറി എടുക്കാൻ വന്നിങ്ങനെന്ന്. ഐറ്റം കിട്ടിയില്ലെങ്കിലേ നിന്നെ. ഞാനിത് വന്നോണ്ടിരിക്കുക. എത്താറായി? കൊടുത്തിട്ട് വിളിക്ക്. നമുക്കവന്മാരെ എങ്ങനെയും കണ്ടുപിടിക്കണം. ദിവാ നിർത്തി നിർത്തി നിർത്തോ നിർത്തോ ആ കയറ്. എവിടേക്കാ? വണ്ടി എടുക്ക്. എടാ, ആ ഡെലിവറി ചെയ്യേണ്ട പാർട്ടിയാ. എന്താ ചെയ്യ? നീ ഇപ്പൊ തൽക്കാലം ഫോൺ എടുക്കണം. എടാ, എത്ര ദിവസം എടുക്കാതിരിക്കുന്നേ? നമുക്ക് കിട്ടില്ല മുങ്ങിയാലോ. എവിടെ പോയാലോ അവന്മാരെ നമ്മൾ തേടി പിടിച്ചു പോകും. പോടോ. ദേ അയാൾ വിളിക്കണ്. വണ്ടി സൈഡാക്ക്, വണ്ടി സൈഡാക്ക. എന്താടാ, നീയൊക്കെ കൂടി എന്നെ ഉണ്ടാക്കാൻ നോക്കണോ? എന്തൊരു സാറ്, ഐറ്റം കിട്ടിയില്ലേ? ഐറ്റം ഇതുവരെ എന്റെ കൈ കിട്ടിട്ടില്ല. 1 മണിക്കൂറായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, നിന്റെ മറ്റവന്മാർ എന്റെ ഫോണും എടുക്കുന്നില്ല. എത്ര രൂപയുടെ സാധനം എന്നറിയാലോ? ആ സാറ് ടെൻഷൻ ആവണ്ട, ഞാനവൻ മാരെ വിളിക്കാം. നമ്മുടെ അടുത്ത് നേരിട്ടിറങ്ങണ്ടെന്ന് സാറ് പറഞ്ഞുകൊണ്ടാണ് ഈ ഡീലിനായിട്ട് പുതിയ പിള്ളേരെ നമ്മൾ ഇറക്കിയത്. പുതിയതാണോ പഴയതാണോന്നല്ല, ഐറ്റം. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. കിട്ടിയിരിക്കണം. 10 മിനിറ്റ്. ഓക്കെ. എന്ത് പറ്റി പോയി? വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇത് മറ്റടുത്താണ് അവന്മാര്. ഐറ്റം ആണെങ്കിൽ ഡെലിവറി ചെയ്തിട്ടില്ല. ഇനി അവന്മാർ നമ്മൾ ഐറ്റം കൊണ്ട് മുങ്ങിണ്ടാവോ? ഐറ്റം കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ ആരും ജീവനോട് ഉണ്ടാവില്ല. അവന്മാർ എവിടെയാണെങ്കിലും നമ്മൾ പൊക്കിയിരിക്കും. പോയി ബായ്. ഹലോ ബായ്. ഏത് മൈലാണ് നീയൊക്കെ? അതുകൊണ്ട് മുങ്ങാനാണ് പ്ലാൻ? സാധനം വാങ്ങാൻ വന്ന ആരാണെന്ന് നിനക്ക് അറിയില്ലാട്ടാണ്. ഞാനും നീയൊക്കെ എവിടെ പോയി വിളിച്ചാലും അവിടെ നിന്ന് തീർത്തോളി. മനസ്സിലായ? ബൈ.
ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ടൗണിൽ തന്നെയാണ്. ഒരു പണി കിട്ടി പോയി. തലയല്ലേ, നാളെ റോഡിൽ ഉരുളും. ബൈ, ടെൻഷൻ ആവണ്ട, അവന്മാർ നമ്മൾ പിടിച്ചിരിക്കും, ഐറ്റം മിസ് ആവൂല. ഒരു സ്ഥലവും വിടണ്ട, സാധനം കിട്ടിക്കഴിഞ്ഞാൽ തീർത്തു കളഞ്ഞ അവന്മാരെ. ബാഗ് എടുക്കണോ, പെട്ടെന്ന് പോടോ. നീ ആരാ? ഏ, എന്താ നിങ്ങളെ പരിപാടി? കൊറേ നേരമായില്ല, എന്തോ ഉടായ്പ മുടക്കാൻ തുടങ്ങിട്ട്. കൊട്ടേഷൻ വല്ലതാണോ പറയടാ. ഞങ്ങൾ ആരെന്നൊക്കെ തന്നെ തുറങ്ങണ്ടാരുണ്ടോ? താ വണ്ടി എടുക്കണോ? മര്യാദ സംസാരിച്ചു രണ്ടും പിടിച്ച് പോലീസെ പിയും. കേടാ, താൻ വണ്ടി എടുത്തോ? ഇല്ല ഞാൻ. ആഹാ, രണ്ടും ഒട്ടൊന്നും ഇറങ്ങണ. അച്ഛാ, ഒരു ബാഗ്.